ടാസ സൽവ സെറ്റ്സ് 5000 റേഞ്ചിൽ വന്നിരിക്കുന്ന ടാസ സൽവ സെറ്റ്സിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. നല്ല പ്രൈസ് റേഞ്ചാണ് ഇത്. ഇതിനകത്ത് നമുക്ക് നല്ല സോഫ്റ്റ് അസറിൽ ഫുള്ളായിട്ട് ഒരു വീവിങ് പാറ്റേൺ, കെസിയ വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് വിത്ത് സീക്വൻസ്. അപ്പോൾ ഇതിനകത്ത് നല്ല കുറച്ച് കളേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക്. നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇപ്പോൾ ഗ്രീനിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ലൈലാക്ക്, ബർഗണ്ടി ആൻഡ് എ വെരി സോഫ്റ്റ് പിങ്ക് പീച്ച് ഷെയ്ഡും കൂടെ ആയിട്ട്. അപ്പോൾ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ വീവിങ് പാറ്റേൺസിൻ്റെ അതൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഹെഡ് ടു ടോ സിംഗിൾ കളറാണ്, ഭയങ്കര സ്റ്റൈലിഷ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ്. പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് റെഗുലർ സൽവാർ ബോട്ടംസ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അല്ല നമ്മൾ എൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സിഗരറ്റ് ബോട്ടംസോ പെൻസിൽ ബോട്ടംസോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കാരണം അതിൻ്റെ ഒരു സ്റ്റൈലും അങ്ങനെ തന്നെയാണ് ബെറ്റർ. നമ്മളിതിനകത്ത് റെഗുലർ ബോട്ടംസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഭംഗി കാണില്ല. അപ്പോൾ 2 മീറ്റർ മെറ്റീരിയൽസാണ് നമ്മൾ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അതാണ് അതിൻ്റെ ദുപ്പട്ട. അപ്പോൾ ടോപ്പും ദുപ്പട്ടയും സോഫ്റ്റ് ആസറിൽ തന്നെയാണ് വന്നേക്കുന്നത്. ആൻഡ് സെയിം ഒരു ജോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമ്മളൊന്ന് ക്ലോസർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്ക്വയറിൻ്റെ അകത്ത് 1 പോർഷൻ യു ഹാവ് എല്ലാം കെസിയ വീവിങ്ങിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. റെഡ് ആൻഡ് ബ്ലാക്ക് സ്ലബ് യാൻസ്, ഇതിനകത്ത് വൈറ്റ് നോവൽറ്റി ആയിട്ടുള്ള ഒരു ലുക്കും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് സെയിം ഗോസ് ഹിയർ ഓൾസോ. അതിൻ്റെ ഒരു കോമ്പിനേഷൻ വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്, ആമിറ്റോണിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ബ്ലാക്ക് ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ടോപ്പ് ഫസ്റ്റ് കളർ. ഇനി നമുക്ക് വന്നിരിക്കുന്നത് അനദർ ഗ്രീൻ ഷെയ്ഡാണ്. സ്ലൈറ്റ് വേരിയേഷൻ വരുന്നുണ്ട്, നമ്മൾ നോക്കാവേ. അപ്പോൾ ഇതിൻ്റെ അപ്പർ പോർഷൻ ഞാൻ ഒന്ന് മുകളിലോട്ട് പിടിക്കുവാ, അതൊന്ന് നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ ലുക്ക് ഉണ്ടോ. ഈ ഒരു ഇത് ഹെംലൈനിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ബ്രോഡായിട്ട് ഹെംലൈനിൻ്റെ അവിടെ സ്ലബ് യാൻസ് വന്നിട്ട് കുറച്ചും കൂടി ഒരു ദേശി ടെസൻ്റെ ഒക്കെ ഒരു യാൻസിൻ്റെ ടോണിലാണ് വന്നിരിക്കുന്നത്. ഷെയ്ഡഡ് ആയിട്ട് ബാക്ക് പാനൽ ഫുള്ളായിട്ട് സോളിഡ് വീവിങ് ആണ് കേട്ടോ. ബാക്കിൽ നമുക്ക് അതിനകത്ത് ജസ്റ്റ് പ്ലെയിൻ ഇത് ലുക്കാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലാണ് നമുക്ക് ഈ ഒരു ഡീറ്റെയിലിംഗ് വരുന്നത്. അതാണ് അതിൻ്റെ ദുപ്പട്ടയുടെ തുക. ഇതിനകത്ത് ആ ഒരു ബ്ലാക്കും റെഡും കൂടെ ആയിട്ടുള്ള യാൻസിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതാണ് എൻ്റെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. കുറച്ചുകൂടി ഒന്ന് ലൈറ്ററായിട്ടാണ് നിൽക്കുന്നത്. പി വി ബോട്ടം അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഒരു സ്ലൈറ്റ്ലി ഒലിവ് ടോണിൽ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് ടോൺ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ബ്ലാക്കും വരുന്നുണ്ട്. ബ്ലാക്കും റെഡുമായിട്ടുള്ള കോമ്പിനേഷൻ. എല്ലാം 5019 ആണ് പ്രൈസ് റേഞ്ച്. 5109 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ്. നല്ലൊരു കളറാണ്, സ്റ്റാൻഡേർഡ് കളർ. എനിബഡി ക്യാൻ വെയർ ഇറ്റ്, എനിബഡി ക്യാൻ ക്യാരി ഇറ്റ്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. And this is paired with this bottom. അതിൻ്റെ ലുക്ക് കുറച്ചുകൂടി ഒന്ന് ലൈറ്ററായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ ബോട്ടം വരുന്നത് നമ്മളിപ്പോൾ കണ്ട രണ്ട് ഗ്രീനിൻ്റെയും ഷെയ്ഡ് ഒന്ന് ലൈറ്ററായിട്ടാണ് നിൽക്കുന്നത്. ദെൻ വി ഹാവ് ലാവൻഡർ. നമ്മൾ സെക്കൻഡ് കണ്ട പോലത്തെ ഡിസൈനാണ് ഇത് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ്. ഒരു സെൻറ്ററിൽ മാത്രം വീവിങ് പാറ്റേൺ വന്നിട്ട് സൈഡ്സ് പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് അതാണ്. നല്ല പ്രൈസ് റേഞ്ചാണ് കേട്ടോ. ഈ ഒരു 5109 നമുക്ക് ടസ്സർ, സോഫ്റ്റ് ടസ്സറ, നല്ല ടസ്സറാണ്, പ്യുവർ ടസ്സറാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. ഇത് സറ്റൂൺ ആണ് കേട്ടോ. അപ്പോൾ 1 ഷെയ്ഡിനകത്ത് സറ്റൂൺ വരുന്നുണ്ട്. അപ്പോൾ ഓരോ കളേഴ്സിന് മാച്ച് ചെയ്ത് എടുക്കുന്നതിനകത്ത് ചില വേരിയേഷൻസ് ആ ഒരു ബോട്ടംസിന് വന്നിരിക്കുന്നത്. ആൻഡ് ഒരു ബർഗണ്ടി ടോൺ ഡബിൾ ഷെയ്ഡ് ബോട്ടം, ബ്ലാക്കും റെഡും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷൻ വീവിങ്ങിലാണിത് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ്. ഇതൊക്കെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറിയുടെ കൂടെയോ പേൾസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് കേട്ടോ. എല്ലാം അങ്ങനത്തെ ഒരു ഭംഗിയുള്ള ലുക്ക്. ഇതാണ് എൻ്റെ ടോപ്പ്. ആൻഡ് ഫൈനലി നമുക്ക് ആ ഒരു സോഫ്റ്റ് കളർ ഒരെണ്ണമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ്. ബോട്ടം ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്.
ബോട്ടം എന്നൊക്കെ നമ്മൾ നമുക്കിപ്പോൾ അത് പാറ്റേൺ വേരിയേഷൻസിന് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് പ്ലീറ്റഡ് ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് നെക്കിലോ സ്ലീവിലോ ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല കേട്ടോ. ഹെം ലൈൻസിൻ്റെ അവിടെ നെക്കിൽ പ്ലീറ്റിനെക്കാട്ടിലും എനിക്കൊന്നും ചെറിയൊരു പാനലിംഗ് അതിനകത്തൊരു ചെറിയ ഷുഗർ ബീഡിൻ്റെ ഒരു വർക്ക് അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഭംഗിയാണ്. ഈ സീക്വൻസ് എനിക്ക് മാറ്റിൻ്റെ ഒരു ആൻറ്റീക് ഷെയ്ഡിൽ വരുന്ന സീക്വൻസ് ഒക്കെ നല്ല രസമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. ആണ് എൻ്റെ ലാസ്റ്റ് ഷെയ്ഡ്. ചെക്ക് ഇറ്റ് ഔട്ട്, ECT 1215 ആൻഡ് 1218. ഓണം നിലാവ് 2024 എന്ന കളക്ഷൻ നമ്മൾ ലോഞ്ച് ചെയ്തത് ജൂണിൽ ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് ഓണത്തിൻ്റെ കളക്ഷൻസ് നമ്മുടെ സ്റ്റോറിൽ വരുവും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒത്തിരി കളക്ഷൻസ് നമ്മളിപ്പം പ്രീ ബുക്കിങ്ങിനകത്ത് ഉണ്ടായിരുന്നതെല്ലാം തന്നെ റെഡി സ്റ്റോക്കുമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി ഡിലേ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് നമ്മളിവിടെ ഓൾറെഡി ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓണം നിലാവ് 2024 കളക്ഷൻസ് പ്രീ ബുക്കിങ്ങിനകത്ത് ഇനി ബുക്ക് ചെയ്താൽ കിട്ടുമോ എന്നൊക്കെ നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഡിസൈൻ സ്റ്റൈൽസ്, ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്, സിൽവർ ജെറിയിലുള്ളത്, ഗോൾഡൻ ജെറിയിലുള്ളത്, അതുപോലെ തന്നെ പിങ്ക് ജെറിയിലുള്ളത്, ചെക്ക് വീവിങ് പാറ്റേൺ, പ്ലെയിൻ ടിഷ്യൂ പാറ്റേൺ, പിന്നെ റിച്ച് ആയിട്ടുള്ള ടാസൽസ് ഉള്ളത് ഒക്കെ ആയിട്ടുള്ളത് കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് GAT 300 എന്ന കോഡിൽ വന്നിരിക്കുന്നതാണ്. അതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇത് നമ്മുടെ വിഷുക്കൊന്നപ്പൂവിൻ്റെ ആ ഒരു കൊന്നപ്പൂവിൻ്റെ പാറ്റേൺ സ്റ്റൈലിൽ വന്നേക്കുന്നതാണ്. ഫുൾ ബോഡിയിൽ ചെക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. GAT 300 എന്ന കോഡിലാണ് ഇത്. ആക്ച്വലി പ്രൈസിങ് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ആവുന്ന സമയത്ത് പ്രൈസ് ടാഗ് ഉണ്ടായിരിക്കും. കാരണം ഇതെല്ലാം ഞാൻ അതാണ് കോഡ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. സ്റ്റോക്ക് വന്ന ഉടനെ തന്നെ എടുക്കുന്ന വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ആ ഒരു വിഷുക്കൊന്നപ്പൂവിൻ്റെ പ്രിൻറ് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്. ആൻഡ് എൻ്റെ പല്ലുവിൻ്റെ പല്ലുവല്ല ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതിങ്ങനെയാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡിസൈൻ സ്റ്റൈല്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്കിലാണ്, 308 പിങ്കിലാണ്. 308 എന്ന കോഡിലാണ്. ജഗൻ ഒന്ന് ക്ലോസറിൽ കാണിക്കണേ. ഇതാണ് എൻ്റെ സെക്കൻഡ് വൺ വന്നിരിക്കുന്നത്. മ്യൂറൽ പെയിൻറ്റിങ്ങിനകത്ത് കാണുന്ന ആ ഒരു ഡിസൈൻ നമ്മൾ പിങ്ക് ജെറിയിൽ ഹൈലൈറ്റ് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിങ്കും ഇതുമാണ്. ആ ഷെയ്ഡഡ് ഇഫക്റ്റൊക്കെ കൊടുത്തിട്ടാണ് എൻ്റെ ഫിനിഷിങ് ചെയ്തെടുത്തേക്കുന്നത്. പിങ്ക് ജെറിയിൽ വന്നേക്കുന്നു. ആൻഡ് ഇതും ഇതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ സ്റ്റൈലാണ്. ആക്ച്വലി ഇത് കഴിഞ്ഞ മുമ്പിലത്തേൻ്റെ മുമ്പിലത്തെ വർഷം ഈ ഡിസൈൻ ഹാൻഡ് പെയിൻറ്റഡ് ലുക്കിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഹാൻഡ് പെയിൻറ്റഡ് ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇത് ടാസിൽസ് കൊടുത്തിട്ടുണ്ട്, നൈലോൺ ത്രെഡ് ടാസിൽസ് ആണ്. ആൻഡ് ഈ ഒരു താമരപ്പൂവിൻ്റെ തന്നെ കുഞ്ഞ് ബൂട്ടാസ് ആണ് സാരിയിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത്. ഇത് GAT 308 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് GAT 304. ഇതെല്ലാം ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഇൻഡിവിജ്വലി ഓപ്പൺ ചെയ്ത് കാണും. ഇത് ഗോൾഡൻ ജെറിയിലാണ് വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ സ്റ്റൈൽ. ഗോൾഡൻ ജെറി ഗോൾഡൻ ടിഷ്യൂ വീവിങ് പാറ്റേണിനകത്ത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. GAT 304. നെക്സ്റ്റ് വൺ ലൈൻ വീവിങ് പാറ്റേൺ വിത്ത് ടിഷ്യൂ. ഓരോന്നും തുറക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ ബ്ലൗസും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. സാരി ഇത് ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് പീസ് ഇത് ഇങ്ങനെ വരും കേട്ടോ. ഒരു ഡിഫറെൻ്റ് ലുക്ക് പെട്ടെന്ന് നമ്മുടെ ഓണം സെലിബ്രേഷൻ ഉടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷനാണ്. വെറൈറ്റി ആയിട്ട് വെയർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ പിങ്ക് ജെറി, ഇച്ചിരി കൂടെ വലിയ ഡിസൈൻ. 309 ബോളിയിൽ തിന്നായിട്ടുള്ള സ്കാറ്ററിങ് സ്റ്റൈലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം റീറ്റെയിൽ സ്റ്റോഴ്സിലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇതെല്ലാം ഒരു 2000 ബിലോ റേഞ്ചിൽ. ചിലതിൻ്റെ ഫാബ്രിക് വൈസ് ആയിട്ടുള്ള ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. 2000 ബിലോ എന്ന് പറയുന്നത് 2699 ബിലോ ആയിട്ടായിരിക്കും മിക്കതിൻ്റെ കോഡ് വരുന്നത് കേട്ടോ. 1999 താഴെ അത് പറയുന്നതായിരിക്കും സേഫ്. ഓരോന്നിനും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും ഫാബ്രിക് വൈസും കേട്ടത്. നെക്സ്റ്റ്, ഇതൊക്കെ ആക്ച്വലി വാട്ടർ പെയിൻറ്റഡ് ലുക്കിൽ വന്നേക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ടുള്ള ബൂട്ടീസ് ഉണ്ടോ. പ്ലേസ്മെൻറ്റ് പ്രിൻറ്റിങ് ആണ് ചെയ്തേക്കുന്നത്. അരളിപ്പൂവിൻ്റെ ആ ഒരു ഫീല് തന്നെയാണ് കേട്ടോ. ക്ലോസർ കാണിച്ചാൽ അത് അവിടെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ അരളിപ്പൂവിൻ്റെ അതേ ലുക്ക് തന്നെയാണ് വരുന്നത്. അരളിപ്പൂവിൻ്റെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ ഡിജിറ്റൽ പ്രിൻറ്റിൽ ഫ്ലോറൽ പാറ്റേൺസ്.
302 ഇതൊക്കെ ഇങ്ങനെ അടുക്കി എടുത്തുകൊണ്ട് വന്ന് ഞാൻ നമ്മുടെ പ്രീ ബുക്കിങ്ങിലുള്ള ഫർഹാനെയും അഖിലുമാണല്ലോ. അപ്പോൾ ഞാൻ അഖിലിനോട് ജസ്റ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അത് മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയുള്ളത്. ഇതൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഭംഗി അറിയുന്നത്. ഇത് ഗൗരി ഇപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ആ ഡ്രേപ്പ് ചെയ്ത് വെക്കുന്ന ഫോട്ടോസ് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കൂടുതൽ ഭംഗി അറിയാൻ പറ്റുന്നത്. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വൺ. ഇതൊന്നും ഇത് ഇതൊക്കെ ഉണ്ടല്ലോ, നിവർത്തി കണ്ട് ഫോട്ടോയോട് കൂടി കാണുമ്പോഴാണ് ഈ സാരീസിൻ്റെ ഒക്കെ ഭംഗി. ആക്ച്വലി ഈ സെയിം ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് റെപ്പറ്റീഷനാണ്, അല്ല റെപ്പറ്റീഷനല്ല, അതിനകത്ത് ബോർഡർ ഡീറ്റെയിൽ ബോർഡേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ചെസ്റ്റ് വരുന്ന പോർഷനിൽ വലിയ ബൂട്ടാസും ബോഡിയിൽ ചെറിയ ചെറിയ ബൂട്ടാസും ആണ്. പ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നവർക്കും അപ്പോൾ ചെസ്റ്റിൽ വരത്തക്ക വിധത്തിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇക്കത്ത് പ്രിൻറ്റിങ് പാറ്റേണിൽ വന്നേക്കുന്നതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇപ്പം വളരെയധികം ട്രെൻഡിങ് ആയിട്ട് MR 103 കോഡിൽ ബനാറസി ടെസറിൽ നമ്മൾ ബനാറസി ചെക്കോട്ടയിൽ നമ്മൾ ചെയ്തിരുന്ന സാരിയുടെ റിപ്ലിക്ക ചെക്ക് വീവിങ് പാറ്റേണിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇത് നമ്മൾ അല്ലോ ആ സെയിം ഡിസൈൻ പ്രിൻറ്റ് നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് ചെക്സിനകത്താണ്, അത് പ്ലെയിനിനകത്താണ്, അത് ബനാറസി ചെക്ക് ഫാബ്രിക്കിനകത്ത് ചെക്കോട്ട ഫാബ്രിക്കിനകത്ത്. ഇത് കേരള ടിഷ്യൂ പവർലൂം ഫാബ്രിക്കിനകത്ത് ഡിജിറ്റൽ പ്രിൻറ്റ് ലോട്ടസ് മോട്ടീഫ് ആണ് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ. ബ്ലൗസ് പീസിനകത്ത് കുഞ്ഞ് താമരപ്പൂക്ക്. ഈ ബ്ലൗസൊക്കെ ഉണ്ടല്ലോ, ഏതിൻ്റെ കൂടെയും പെയർ ചെയ്യാം. ഈവൻ കാഞ്ചീപുരം സാരീസിൻ്റെ കൂടെയും പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് വൺ ഇച്ചിരി കൂടെ വലിയ പൂവാണ് കേട്ടോ. ലൗഡ് ആൻഡ് ഡിഫറൻറ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. ഈ സാരി നല്ല രസമുണ്ട്. ഇതൊക്കെ ഡ്രേപ്പ് ചെയ്തിട്ട് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക, അവർക്ക് ഈ ഓണത്തിന് വെയർ ചെയ്യാനായിട്ട് ഇത് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വെച്ച് തന്നെ അങ്ങ് കാണിച്ചു പോകുന്നത്. ഇതുണ്ടോ, ഫ്ലോറൽ പാറ്റേൺസ് ആണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത്. ഇതാ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെയും കോളാമ്പി പൂവിൻ്റെയും കൂടെ ഇൻസ്പിറേഷനിൽ വന്നേക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല്ലുവിൻ്റെ പോർഷൻ ഇങ്ങനെ വരും. റെഡ് ആൻഡ് ഗ്രീൻ കളറിലെ ടാസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആയിട്ടാണ് വന്നേക്കുന്നത്. അല്ലോ നല്ലഞ്ചം ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇച്ചിരിയും കൂടെ ഒരു മ്യൂറൽ ടച്ചിനോട് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ സ്റ്റൈലാണ്. നമ്മൾ ഗൗരി ഡ്രേപ്പ് ചെയ്യുന്നത് പിങ്ക് ജെറിയിലായിരുന്നെങ്കിൽ ഇത് ഗോൾഡൻ ജെറിയിൽ ടിഷ്യൂ ലൈൻസോട് കൂടി വന്നേക്കുന്നതാണ്. ഇതിനകത്ത് ആ ഒരു കൃഷ്ണൻ്റെ മ്യൂറൽ പ്രിൻറ്റിൻ്റെ ഇതും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതോ ഫോട്ടോസിനകത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാമായിരിക്കും കേട്ടോ. ഇതാണ് അതിൻ്റെ ആ ഒരു മ്യൂറൽ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. അപ്പറിലും ലോവറിലും ആ മ്യൂറൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുണ്ട്. ആൻഡ് ഇതാണ് സാരി അല്ലേ, കാണാമല്ലോ കറക്റ്റായിട്ട്. GAT 301 ആൻഡ് ചെമ്പരത്തി പൂവേ ചൊല്ലു. എൻ്റെ പാട്ടൊക്കെ വളരെ മോശമാണ്, പക്ഷെ പൂ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതൊക്കെ വന്നു പോകില്ലേ. ഗൗരി ഗൗരി അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിപ്പുണ്ട്. അതെ, ആ സാരിയും കൊണ്ടൊന്ന് ഡ്രേപ്പ് ചെയ്തൊന്ന് കാണിച്ചു തരാടാ. അല്ലോ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു മ്യൂറൽ ആർട്ടിൻ്റെ ഒരു അബ്സ്ട്രാക്ട് ഫോമിൽ വന്നേക്കുന്ന സാരിയാണ്. പ്ലീറ്റ്സിൻ്റെ പോർഷൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് വൺ ലെയർ ഇടുമ്പോൾ അതായത് എൽ ഷേപ്പിലാണ് അതിൻ്റെ എംബ്രോയിഡറി ഐ മീൻ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നേക്കുന്നത്. ഇങ്ങനെയാട്ടോ ഞങ്ങൾ ഫോട്ടോ എടുത്തിരുന്നത്. ഗൗരിയ സ്റ്റൂളിലിരുന്നിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ഈ ഒരു ലുക്ക് സാരി പ്ലീറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ചെമ്പരത്തി പൂവിൻ്റെ ഭംഗിയായിട്ടുള്ള അതൊരു മെറൂണിഷ് റെഡ് കളറിലാണ് എൻ്റെ ഫിനിഷിങ് വന്നിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് റോസ് ഗോൾഡ് ഫാബ്രിക്കിനകത്താണ്. അപ്പോൾ റോസ് ഗോൾഡ് ഫാബ്രിക്കിനകത്ത് ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സരസ്വതിയുടെ കയ്യിലല്ലേ താമരപ്പൂ ഉള്ളത്, ആണോ ഇത് ഗൗരി അല്ലേ? സരസ്വതിയുടെ കയ്യിൽ താമരപ്പൂ ഉള്ള ആ ഒരു പ്രിൻറ് ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം മൂന്ന് താമരയുടെ ഒരു മൊട്ടും അതിൻ്റെ ചെറുതും ഫുള്ളായിട്ട് വിരിഞ്ഞ പൂവായിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് എൻ്റെ ബ്ലൗസ് പീസിൽ കൃഷ്ണൻ്റെ അല്ലേ, കൃഷ്ണനല്ലേ, അതെ കൃഷ്ണൻ്റെ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ സ്റ്റൈല് നമ്മുടെ വെബ്സൈറ്റിൽ ഇതെല്ലാം തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആണ്.
ചെക്ക് ഔട്ട് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റ് www.aham.store. ആ വെള്ളത്തിൽ കളിച്ചോണ്ട് നിൽക്കുവല്ലേ മഴയത്ത്. നമുക്ക് ഇന്നൊരു സാരിയാണ് കേട്ടോ, ഓണം നിലാവ് 2024 അകത്ത് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് ഡിസൈനർ ബ്ലൗസും അതിന്റെ കൂടെ പെയർ ചെയ്തേക്കുവാണ് നമ്മള്. നല്ല രസമുള്ള ഒരു ഡയഗണൽ വീവിംഗ് പാറ്റേണില് ജെറി ആയിട്ടുള്ള ഒരു ലുക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് ജോമെട്രിക് വീവിംഗ് പാറ്റേണിന്റെ അകത്ത് നല്ല രസമുള്ള ഒരു സാരിയാണ് കേട്ടോ കാണാനായിട്ട്. ഏത് ബ്ലൗസിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം, നമുക്ക് വെബ്സൈറ്റിൽ വേറെ ഏതെങ്കിലും ബ്ലൗസിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. എന്തായാലും നമ്മൾ ഈ ഒരു ബ്ലൗസ് ഈ നമ്മൾ ലിങ്കിൽ കയറുമ്പോഴത്തേക്ക് ആഡ് ഓൺ ഓപ്ഷനായിട്ട് കാണും. അതിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ NHH231 എന്ന കോഡിൽ നമ്മൾ സാരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1339 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. നമുക്ക് അഫോർഡബിൾ കളക്ഷൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഓഫ് വൈറ്റ് ടോണിൻ്റെ കൂടെ കസവിന് പകരം നമുക്ക് വേറെ ഒരു സ്റ്റൈൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. അതിപ്പോൾ നമുക്ക് ഓണത്തിന് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ ബ്ലൗസ്. പകൽപുരി ലിനനിലാണ് വരുന്നത്. ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. പിന്നെ ട്രാൻസ്പെറൻസി ഇതിനകത്തൊരു ലൈറ്റ് ആയിട്ടുള്ള ലുക്കിലാണ് വരുന്നത്. ഭയങ്കര ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷെ എന്നാലും ലൈറ്റ് വീവിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന സാരിയാണ്. നമ്മൾ മംഗൾഗിരിയിലൊക്കെ കാണുന്ന പോലത്തെയുള്ള ഒരു സിമിലർ പാറ്റേൺ. ഇത് പവലോമിൽ ചെയ്തേക്കുന്ന സാരിയാണ്. ഞാൻ ചെക്ക് പാറ്റേണിൽ വന്നിട്ടുള്ള അപ്പോൾ ഈ ഒരു ബോഡി ഫുള്ള് ഒരു ലൈറ്റ് ഗോൾഡൻ ടോണും ആൻറ്റീക്കിൻ്റെ ഒരു ഡാർക്ക് ടോണിൽ വന്നിരിക്കുന്ന പല്ലുവാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു ചെക്ക് പാറ്റേണിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ഇപ്പോൾ ചന്ദേരിയിൽ വന്നിരിക്കുന്ന ബ്ലൗസാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഈ ഒരു സെൽഫ് ത്രെഡും ഗോൾഡൻ ഫ്ലോറൽസും ആയിട്ടുള്ള ഒരു ലുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിലോട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് രണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സ്വീറ്റ് ഹാർട്ട് നെക്ലേക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതിനകത്ത് 1 മീറ്റർ വിത്ത് 2 സ്ലീവ്സിനുള്ള വർക്കും കൂടി ആയിട്ടായിരിക്കും അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ BM കോഡിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയും സെപ്പറേറ്റ് ലിങ്ക് ഉണ്ട്. സാരി മാത്രം നമുക്ക് ഈ ഒരു 3 ഓപ്ഷൻ കേട്ടോ, സാരി വിത്ത് ബ്ലൗസ് ആൻഡ് സാരി വിത്ത് ഡിസൈനർ ബ്ലൗസ് ആഡ് ഓൺ ആയിട്ടുള്ള ഒരു ഓപ്ഷനും ബ്ലൗസ് മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിക്ക ബ്ലൗസ് സാരീസിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് ലിങ്കും കൂടി കൊണ്ടുവരാറുണ്ട് കേട്ടോ. യു കൻ ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store for ഓണനിലാവ് 2024.